വെൽക്കം ബാക്ക് ടു ഫൈവ് ഹസ് റെസിപ്പി. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ചെമ്മീൻ മസാല ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ലൊരു വെറൈറ്റി റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ചെമ്മീൻ മസാല വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിന് ഞാൻ ഈ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരൊറ്റ ടിപ്പ് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനുവേണ്ടി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറുനാരങ്ങയോടെ ഇച്ചിരി നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇനി ഇത് നമുക്ക് ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചെമ്മീനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ചെമ്മീൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ആയി വന്നിട്ടുള്ള ചെമ്മീൻ ഈ ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിലോട്ട് തന്നെ ഞാൻ ഒരു 3 സവാള ഒന്ന് മിക്സിയിലിട്ട് ഒന്നും കിട്ട് കറക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒന്നും കണ്ട് വഴന്ന് വരുമ്പോൾ അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, കൂടെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ ഒരു പച്ചമണമെല്ലാം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇനി മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കണം. ആദ്യം 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാല പൗഡറൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 1/2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം. അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണെന്നുള്ളവർക്ക് 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഞാനിതിലോട്ട് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ ഒരു തിക്ക് ഗ്രേവിയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ഒരു പിടി ചപ്പ് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലോട്ട് 1/4 കപ്പ് കുക്കിംഗ് ക്രീം, ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ്, ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ചെമ്മീനിന് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ക്രീമി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചെമ്മീൻ മസാല ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു പോവും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോൺസ് മസാലയാണിത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ, നെയ്പ്പത്തിരിയുടെ കൂടെയൊക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.